ഇടുക്കി വാഗമൺ വട്ടപ്പതാലിൽ കെ സി ബി അരലക്ഷം രൂപ വൈദ്യുതി ബിൽ ചുമത്തിയ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന അന്നമ്മയുടെ വീട്ടിൽ വിച്ഛേദിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു ബിൽ തുക അമ്പതിനായിരത്തിൽ നിന്ന് മുന്നൂറ്റിയാറ് രൂപയായി കുറച്ചു നൽകുകയും ചെയ്തു പ്രദേശത്തെ പഞ്ചായത്ത് അംഗത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ബിൽ തുക കുറച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം കെ എസ് സി ബിയുടെ അരലക്ഷം രൂപ ബില്ല് നൽകിയ ഒരു വീട്ടിനു മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒറ്റമുറി വീടാണിത് ഇവിടെ താമസിക്കുന്ന വയോധികയായ അന്നമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെക്കാണ് അരലക്ഷം രൂപയുടെ ബില്ല് ലഭിച്ചത് ഇപ്പോൾ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോയതിനു ശേഷം ഈ ബിൽ തുക പുനർനിർണ്ണയിച്ച് നിർണ്ണയിച്ച് മുന്നൂറ്റി ആറ് രൂപയാക്കി മാത്രം നൽകിയിട്ടുണ്ട് കെ എസ് സി ബിയുടെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഉയർന്ന തുക ബില്ല് ലഭിച്ചതെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ വാർഡംഗം ഇവിടുത്തെ പഞ്ചായത്ത്

അതൊക്കെ മാറ്റി മാറ്റിവെക്കണമെന്ന് അറിയിച്ചിട്ടാണ് പോയത് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ഷന് വരുമ്പോൾ ഇത്രയും ചെയ്തു വെച്ചേക്കണം കണക്ഷൻ നൽകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മളെ അറിയിച്ചു അതായത് ഈ അമ്പതിനായിരം രൂപ നമ്മൾ അമ്പത് ഇൻസ്റ്റാൾമെൻറ്റിന് അപേക്ഷ വെക്കണം അപേക്ഷ വെക്കുന്ന മുറയ്ക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയ ആയിരം രൂപ അടയ്ക്കുന്ന പക്ഷം നമുക്ക് കണക്ഷൻ തരും ബാക്കി നമ്മൾ സി ജി ആർ എഫിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൻ്റെ വിധി വരുന്ന മുറയ്ക്ക് ബാക്കി തുക നമ്മൾ അടച്ചാൽ മതി പക്ഷേ ഇങ്ങനൊരു അപേക്ഷയും ആദ്യത്തെ ഗഡുവ ആയിരം രൂപയും അടയ്ക്കാതെ നമുക്ക് കണക്ഷൻ ലഭ്യമാകാൻ സാധിക്കില്ല അതറിയിച്ചതിന് പ്രകാരം നമ്മൾ ഇന്നലെ ആയിരം രൂപ അടച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വ്യക്തമായിട്ട് അപേക്ഷയിൽ എഴുതിയിട്ടുണ്ട് സി ജി ആർ എഫിൻ്റെ വിധി വരുന്ന മുറയ്ക്ക് ശേഷം മാത്രമേ ബാക്കി തുക നമ്മൾ അടയ്ക്കത്തുള്ളൂ അമ്മേ കറണ്ട് വീണ്ടും വന്നു എന്താ സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് കറൻ സന്തോഷമല്ലേ പിന്നെ ഈ അമ്പത് പിന്നെ അത് വെട്ടാതെ ഇന്നും അത് തന്നെ അടയ്ക്കണം എന്ന് വന്നാൽ തന്നെ അയ്യോ അതാ സങ്കടം അവർ പറയുമ്പോൾ കുടിശ്ശിക അടക്കുക കുടിശ്ശാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിന്ന് പറയുന്നത് അവർ കറണ്ട് അടക്കാതെ ഇട്ടേക്കുവാൻ കൃത്യമായിട്ടും എല്ലാ മാസവും അടയ്ക്കുന്നതും ഒരു മാസം പോലും കറണ്ട് ബില്ല് അടക്കാതിരിക്കത്തില്ല ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞാൽ കറണ്ട് ബില്ല് അടയ്ക്കത്തേണ്ട കട്ടാക്കിയതെന്ന് ഇനി ഇപ്പം അത് അമ്പത് വെട്ടാതെ ഇട്ടേക്കുന്നു ഇനി ഇടത്തത് കൊണ്ട് പോകുമ്പോൾ അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യും മഴക്കാലമൊക്കെ തുടങ്ങി വരികയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ എന്തായാലും അന്നമ്മ ചേച്ചിക്ക് വീണ്ടും വൈദ്യുത കണക്ഷൻ പുനഃസ്ഥാപിക്കാനായി ഏതായാലും ഈ ഒരു മേഖലയിൽ കെ എസ് ഇ ബിക്ക് വൈകിയാണെങ്കിലും ഒരു ബോധോദയം ഉണ്ടായതിൽ സന്തോഷം വട്ടപ്പതാലിൽ നിന്നും നന്തുഷായ സ്മാതൃഭൂമിനൂസ് എടുക്കും